ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം എടുക്കാം. എല്ലാം ഓരോന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ട് എടുത്താൽ മതി. അതെടുത്ത ശേഷം ഇതുപോലെ തൊലി കളയാം. തൊലി കളയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം എടുക്കാം കേട്ടോ. എല്ലാം തൊലി കളഞ്ഞ ശേഷം എന്താ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം അതനുസരിച്ച് എടുക്കാം. പിന്നെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് മാംഗോ, ആപ്പിൾ, പിന്നെ ബനാന അതൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൂടാതെ നട്ട്സ്, ഡേറ്റ്സ് എല്ലാം എടുക്കാം. എല്ലാം എടുത്ത ശേഷം ഇതുപോലെ ഒരു മുസമ്പി എടുത്തിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ്. ഇത് കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ, ജ്യൂസാക്കി എടുക്കരുത്. ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കണം. ഞാൻ ഒരു മുസമ്പിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു മുസമ്പിത മുഴുവനായിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് സീസണിങ് മിക്സ് ചാറ്റ് മസാലയാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ ചാറ്റ് മസാലേൻ്റെ ഫ്രൂട്ട് ചാറ്റാണ് എടുത്തിട്ടുള്ളത്. ചാറ്റ് മസാല ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഫ്രൂട്ട് മാത്രമാണെങ്കിൽ ഫ്രൂട്ട് ചാറ്റാണ് കുറച്ചും കൂടി നല്ലത്. ചാറ്റ് മസാലയ്ക്ക് കുറച്ചും കൂടി ഒരു സ്ട്രോങ് കൂടുതലാണ്. എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് ചാറ്റ് മസാല. അപ്പോൾ ഞാനിവിടെ ഫ്രൂട്ടിന് മാത്രം ഉപയോഗിക്കുന്ന ഫ്രൂട്ട് ചാറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൂട്ട് എത്രയാണോ ഉള്ളത് അതനുസരിച്ചാണ് നമ്മൾ ആ ഒരു ചാറ്റ് മസാലയും മുസമ്പി എല്ലാം എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഒരു ജ്യൂസി ആയിട്ട്, ചെറുതായിട്ടൊരു ജ്യൂസി ആയിട്ട് വരണം. അപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു മുസമ്പിയും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കറിയാം നല്ലോണം ജ്യൂസി ആയിട്ടല്ല, ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്രൂട്ടെല്ലാം ഒരു ഇങ്ങനെ കുഴഞ്ഞതിൽ വരണം. അങ്ങനെ കുറച്ചും കൂടി മുസമ്പി ഞാനിട്ട്, അതുപോലെ കുറച്ചും കൂടി ചാറ്റ് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ വീണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്നാലേ ആ ഒരു മുസമ്പിൻ്റെ ജ്യൂസും അതുപോലെ ചാറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഫ്രൂട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരുന്നതിൽ വേണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുറേ പേർക്ക് അറിയുന്നതന്നെ ആയിരിക്കും. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ല റെസിപ്പിയും ബ്ലോഗ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.